അൽഡസ് ഹക്സ്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ. അദ്ദേഹത്തിൻ്റെ ധാരാളം ലേഖനങ്ങൾ പ്രീ ഡിഗ്രി തലത്തിൽ, പ്ലസ് ടു തലത്തിലും കോളേജ് തലത്തിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലൊക്കെ പഠിക്കാനുണ്ട്. എല്ലാ സബ്ജക്റ്റ് എടുക്കുന്നവർക്കും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അൽഡസ് ഹക്സ്ലിയുടെ ലേഖനങ്ങളുണ്ട്. ലോക പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നോക്കാം. 1894 ജനിച്ച് 1963 മരിച്ച വ്യക്തിയാണ്. എമിനന്റ് ഇംഗ്ലീഷ് റൈറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അസാധാരണമായ വിധത്തിൽ ഇംഗ്ലീഷ് എഴുതുന്ന ആള്. നോവലിസ്റ്റ് ആൻഡ് ഫിലോസഫർ, ദാർശനികനാണ്, നോവലിസ്റ്റാണ്. അപ്രോക്സിമേറ്റ്ലി 50 books, 50 പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ്. ഹക്സ്ലി വാസ് ഇൻവോൾവ്ഡ് വിത്ത് ദ ഫൗണ്ടിങ് ഓഫ് വേദാന്ത സൊസൈറ്റി ഓഫ് സതേൺ കാലിഫോർണിയ. അൽഡസ് ഹക്സ്ലിയാണ് സൗതേൺ കാലിഫോർണിയയിലെ വേദാന്ത സൊസൈറ്റി ഉണ്ടാക്കിയത്. എന്നാലോചിച്ച് നോക്കാം, അൽഡസ് ഹക്സ്ലി എന്ന ഇംഗ്ലീഷുകാരൻ സതേൺ കാലിഫോർണിയയില് വേദാന്ത സൊസൈറ്റി ഉണ്ടാക്കി, വിച്ച് പേവ്ഡ് ദ വേ ഫോർ ഹിം ടു എക്സ്പ്ലോർ ദ മൈൻഡ്, സ്പിരിച്വാലിറ്റി ആൻഡ് മെഡിറ്റേഷൻ. മനസ്സെന്താണ്, ആത്മീയത എന്താണ്, ധ്യാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാം പറയാൻ, പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി. ആസ് എ റിസൾട്ട് ഹി എക്സ്പെരിമെന്റഡ് വിത്ത് സൈക്കാഡിക് ഡ്രഗ്സ് ആൻഡ് റോട്ട് ദ ഡോഴ്സ് ഓഫ് പെർസെപ്ഷൻ. അൽഡസ് ഹക്സ്ലി നോമിനേറ്റഡ് ഫോർ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 7 times, 7 പ്രാവശ്യം അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന് പേര് നിർദ്ദേശിക്കപ്പെടുന്ന ലെവലിലേക്ക് എത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ശരിക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വരികൾ മാത്രം നമുക്ക് നോക്കാം. നമ്മളുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം, നമ്മളിത് പഠിക്കണം. നമ്മളിത് പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാവണം, നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ആത്മാഭിമാനം ഉണ്ടാവണം. ഇംഗ്ലീഷുകാർ പറഞ്ഞാലേ ആത്മാഭിമാനം ഉണ്ടാവുള്ളൂ എന്നല്ല. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്ന് പ്രഭാഷണം നടത്തി അമേരിക്കൻ പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ടൊരു കാര്യം പറയുകയുണ്ടായി. ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ നാട്ടുകാർ അഭിമാന പുളകിതരാകുന്നു, അതിനാണ് ഞാൻ ഇവിടെ വന്നത്, നിങ്ങളെ പഠിപ്പിക്കാനല്ല. പക്ഷേ നിങ്ങൾ പഠിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. ഞാനിവിടെ വന്നത് എൻ്റെ നാട്ടുകാരെ കൊണ്ട് എൻ്റെ രാഷ്ട്രത്തിൻ്റെ ചിന്താധാരകളെ അംഗീകരിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം എനിക്ക് അംഗീകാരം ലഭിക്കണം, അത് എന്നെ പ്രൊജക്ട് ചെയ്യാനല്ല. അടുത്തത്, ദ ഭഗവത്ഗീത ഈസ് ദ മോസ്റ്റ് സിസ്റ്റമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്പിരിച്വൽ എവല്യൂഷൻ ഓഫ് എൻഡോവിങ് വാല്യൂ ടു മാൻകൈൻഡ്. മാനവ രാശിക്ക് ആത്മീയ നവോത്ഥാനത്തിന്, ആത്മീയ ഉത്ഥാനത്തിന് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകം, മോസ്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ അടങ്ങിയ പുസ്തകമാണ് ഭഗവത്ഗീത. ദ ഗീത ഈസ് വൺ ഓഫ് ദ ക്ലിയറസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്രഹെൻസീവ് സമ്മറീസ് ഓഫ് ദ സ്പിരിച്വൽ തോട്ട്സ് എവർ ടു ഹാവ് ബീൻ മെയ്ഡ്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ള, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ളതില് ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും സംഗ്രഹാത്മകമായ കോംപ്രഹെൻസീവ് സമ്മറീസ് ഓഫ് ദ സ്പിരിച്വൽ തോട്ട്സ്, ആത്മീയ ചിന്താധാരയുടെ സമ്മറി കോംപ്രഹെൻസീവ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് മോസ്റ്റ് കോംപ്രഹെൻസീവ് ആണെന്ന് മാത്രമല്ല, ക്ലിയറസ്റ്റ്, ഏറ്റവും വ്യക്തമായ രീതിയിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഗീത എന്ന് വളരെ വ്യക്തമായിട്ട് അൽഡസ് ഹക്സ്ലി പറയുന്നുണ്ട്. അടുത്ത വരി നോക്കാം. പെറീനിയൽ ഫിലോസഫി ഈസ് എക്സ്പ്രസ്ഡ് മോസ്റ്റ് സക്സിനന്റ്ലി ഇൻ ദ സാൻസ്ക്രിറ്റ് ഫോം തത്വമസി. ഈ ലോകത്തെ ഏത് ദാർശനിക ചിന്താധാരകളും, ഏത് ദാർശനിക ചിന്താധാരകൾ എടുത്താലും അതെല്ലാം തത്വമസി ദാറ്റ് ആർട്ട് യു ദൗ എന്ന ആ തത്വമസി എന്ന വരിയിൽ ഈ ലോകത്തിലെ സർവദർശനങ്ങളുടെയും സംക്ഷിപ്തം ഉണ്ട്. അറ്റ് ആത്മൻ ഓർ ഇമ്മാനന്റ് എറ്റേണൽ സെൽഫ് ഈസ് വൺ വിത്ത് ബ്രഹ്മൻ, ദ അബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ എക്സിസ്റ്റൻസ്. ഈ ചരാചരങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ആ ചൈതന്യമാണ് ബ്രഹ്മം എന്ന് വളരെ ഭംഗിയായിട്ട് അൽഡസ് ഹക്സ്ലി വിവരിക്കേണ്ടായി. ആൻഡ് ദ ലാസ്റ്റ് എൻഡ് ഓഫ് എവ്രി ഹ്യൂമൻ ബീയിങ് ഈസ് ടു ഡിസ്കവർ ദ ഫാക്ട് ഫോർ ഹിംസെൽഫ് ടു ഫൈൻഡ് ഔട്ട് ഹൂ ഹി റിയലി ഈസ്. ഓരോരുത്തരും എന്താണ്, ആരാണ് എന്നുള്ളതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ആ തത്വമസി എന്ന ചിന്താധാരയെ അതിഗഹനമായിട്ട് പഠിച്ച് ഉൾക്കൊണ്ടാൽ മാത്രം മതിയാവും. ഇത് പറയുന്നത് ഭാരതത്തിലെ ആരുമല്ല, ഇംഗ്ലീഷുകാരൻ അൽഡസ് ഹക്സ്ലി എന്ന ലോക പ്രശസ്തനായ എഴുത്തുകാരൻ, 7 പ്രാവശ്യം നോബൽ സമ്മാനത്തിന് പേര് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയാണെന്ന് കൂടി ഓർമ്മിക്കാം. നമ്മുടെ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് ലോക ജനത പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കണം, മറന്നു പോകാതിരിക്കാൻ, ആവേശഭരിതരാവാൻ. പാലായിലെ കാപ്പനോ കോപ്പനോ ആര് വേണമെങ്കിലും ജയിച്ചോട്ടെ, പക്ഷേ ഈ ഭാരതം മാറുന്നത് കേരളം മാറുന്നത് പോലെയല്ല. കേരളത്തിലെ നന്മകൾ തീർച്ചയായിട്ടും വരും,
ഭാരതത്തിലെ നന്മകള് ഇനി കുറേ കാലം വരുത്തിക്കൊണ്ടേയിരിക്കാൻ ഒരു വലിയ സംവിധാനം നിലനിൽക്കുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ട്. പ്രണാമം.